പോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാ കാത്തല്ലോ ദൈവമേ എൻ്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിൻ്റെ നന്മകൾ കൊത്തതുപോ ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിൻ്റെ നന്മകൾ കൊത്തതുപോ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയ പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാ കർത്താവിൽ മരിക്കുന്ന മർത്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം കർത്താവിൽ മരിക്കുന്ന മർത്യ ഭാഗ്യവാന്മാരവർ നിശ്ചയം ചെന്നു ചേരും വേഗം നമ്മൾ സ്വർഗസിയോ പുരിയിൽ ചെന്നു ചേരും വേഗം നമ്മൾ സ്വർഗസിയോ പുരിയിൽ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാ സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയ എൻ്റെ ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാ സ്വന്ത നാട്ടിൽ
സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. പലവിധം വാരി കൂട്ടി യോഗത്തിൽ മാന്യതയേറെ നേടി നിത്യദേശത്തിലെ സൗഭാഗ്യം പ്രാപിപ്പാൻ യോഗ്യനോ എന്നങ്ങ് ചിന്തിക്ക നീ. നിത്യദേശത്തിലെ സൗഭാഗ്യം പ്രാപിപ്പാൻ യോഗ്യനോ എന്നങ്ങ് ും ഈ ദേഹം വിട്ടേ തീരൂ.
ആയി നിത്യതയിലെല്ലാം കരുതുന്നു നാഥൻ നഷ്ടപ്പെടാതെല്ലാം ലഭ്യമായിടുവാൻ നിൻ ജീവിതം ഭൂവിൽ ധന്യമായോ നഷ്ടപ്പെടാതെല്ലാം ലഭ്യമായിടുവാൻ നിൻ ജീവിതം ഭൂവിൽ ധന്യമായോ ദൈവവചനത്തിൻ സത്യം മറക്കേണ്ട ദൈവിക കൽപ്പന പാലിക്കാൻ മടിക്കേണ്ട നിത്യഗേഹം വന്ന് സ്വന്തമാക്കിയിടുവ സൃഷ്ടാവിൻ്റെ വഴി പോയേ തീരൂ നിത്യഗേഹം വന്ന് സ്വന്തമാക്കിയിടുവാൻ സൃഷ്ടാവിൻ്റെ വഴി പോയേ തീരൂ മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ മണ്ണാകും നീ ദേഹം വിട്ടേ തീരൂ മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ മണ്ണാകും നീ ദേഹം വിട്ടേ തീരൂ ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിൻ്റെ വീളി കേട്ടേ തീരും എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിൻ്റെ വീളി കേട്ടേ തീരും മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരും ഗേഹം വിട്ടേ തീരും
ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിന്റെ വീലിക്കേ എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിന്റെ വീലിക്കേ സമ്പത്ത് പലവിധം വാരി കൂട്ടി യോഗത്തിൽ മാന്യതയേറെ നേടി നിത്യദേശത്തിലെ സൗഭാഗ്യം പ്രാപിപ്പാൻ യോഗ്യനോ എന്നങ്ങ് ചിന്തിക്കനി നിത്യദേശത്തിലെ സൗഭാഗ്യം പ്രാപിപ്പാൻ യോഗ്യനോ എന്നങ്ങ് സ്നേഹിക്കും തന്മക്കൾക്കായി നിത്യതയിലെല്ലാം കരുതുന്നു നാഥൻ നഷ്ടപ്പെടാതെല്ലാം സുഖമായി നിൻ ജീവിതം ഭൂവിൽ ധന്യമായോ നഷ്ടപ്പെടാതെല്ലാം ലഭ്യമായിടുവാൻ നിൻ ജീവിതം ഭൂവിൽ ധന്യമായോ മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ ദൈവവചനത്തിൻ സത്യം മറക്കേണ്ട ദൈവിക കൽപ്പന പാലിക്കാൻ മടിക്കേണ്ട നിത്യഗേഹം വന്ന് സ്വന്തമാക്കിയിടുവാൻ സൃഷ്ടാവിൻ്റെ വഴി പോയേ തീരൂ നിത്യഗേഹം വന്ന് സ്വന്തമാക്കിയിടുവാൻ സൃഷ്ടാവിൻ്റെ വഴി ഗേഹം വിട്ടേ തീരൂ മണ്ണാകും നീ ദേഹം വിട്ടേ തീരൂ മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ മണ്ണാകും നീ ദേഹം വിട്ടേ തീരൂ എത്ര ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിൻ്റെ വീളി കേട്ടേ ശ്രമിച്ചാലും നിൽക്കുവാൻ പറ്റില്ല സൃഷ്ടാവിൻ്റെ വീളി കേട്ടേതീരും മണ്ണിലെ ഈ ഗേഹം വിട്ടേ തീരൂ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനു സ്തുതി.
ലോകത്തിൽ ഇനി കാണില്ല പ്രിയരെ നമ്മളി ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ അവിടെ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യത്തെ പോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചു ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അന്ന് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നോ അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കാമേ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം.
മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളും ഉദ്ധാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിസിഹ കർത്താവെ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താ വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. പകർന്നീടും മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളവനൻ ക്ഷയനാകും. മർത്യദേവം സകലേശൻ നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിസിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ. നല്ല വെറുത്തു വലമ്പാകെ നൽകണമേ നിത്യായുസ്. എന്റെ സഹോദരൻ പൗലോസ് ലിഖാ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗമനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. നിസ്സിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായി പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന കർത്താവെ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത നിശ്ചയായി എന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായിരിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാന്ധിത്തായിൽ നിന്റെ അമൂല്യ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്നും നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത നിസ്സിഹായി ഇത് ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ നിസ്സിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറക്കുന്നതിനുമായ നിസ്സിഹായെ, നിന്റെ ദാസന്റെ
പാപങ്ങൾ പുറത്തുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുവിനെ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറയിൽ നിന്ന് പിറന്ന പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പിടകൾസരിച്ച് തുരിശിത്തരയ്ക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അനുസരിക്കുന്നവരെ മരിച്ചവരെ ലഭിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാൻ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവ്, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമൊരു നാളോർക്കുക മർത്യാമീ, കൂടെ പോരും നിൻ ജീവിത ചൈതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങി മറിഞ്ഞു ഇളകും കടൽ പോലേ. ഭീകരമരണത്തിൻ കാലടി കേൾക്കൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമരട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെയാണ് ഈ കുമാറാകട്ടെ. വിശ്വസ്തരായ കൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇപ്പോൾ പള്ളിയിലോട്ടാരും വരാത്ത ആയതുകൊണ്ടല്ലേ തുടർന്ന് അതിമോചനം അർപ്പിക്കാം. നിങ്ങൾ പള്ളിയിലോട്ട് പോവാണ്. എന്റെ സഹോദരെ, ഞാനിപ്പോ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടവാങ്ങുന്നേ നശ്വരം ലഭി വിടുതി എനിക്കായി നൽകിയ വസതി പ്രിയരെ സ്നേഹിതരേ.
ഭാരിച്ച ബന്ധുക്കളേ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ബന്ധുക്കളേ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരെ, പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർപ്പിടണമേ, ഇനി കാണില്ല പ്രിയരെ നമ്മൾ ഈ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരെ നമ്മൾ ഈ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. കർത്താവേ, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണല്ലോ, ഏറിയാൽ 80 വർഷമുണ്ടാകും.
ഹൃദയവിജ്ഞാനം പ്രാപിക്കുവാനായി ഞങ്ങളുടെ ആയുസിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരേണമേ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവേ നീ എന്തിനു വിഷാദിച്ചുഴലുന്നു, നീ എന്തിനു നെടുവേർപ്പെടുന്നു, നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും. ആമേൻ. മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ.
തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത പൈതലമ്മതൻ മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത തന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയിപ്പോകുന്നു. അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോ. അവരിത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ആണയുന്നേശോമതരാമതിലർക്കും ജീവനമതുപോലും തന്നെ മൃഗയുടെ കൈത്തല്ല കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ശബ്ദമുയർത്തുമ്പോൾ മൃഗങ്ങളിലും പരിചയപ്പെടുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്നെ അനുഗ്രഹദാനം തന്നെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും
മിശിഹ അവരോടുകൂടി ഈ ആളെയും തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലെ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഉദാസികളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളിൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തുടർന്നുള്ള പ്രാർത്ഥനകളുടെ സ്ഥിതിയിലാണ് പോവുകയാണ്. എന്റെ സഹോദരൻ, നമ്മെ സൃഷ്ടിക്കുകയും മരണം വിജയരാക്കുകയും മരണശേഷം ഉയർത്തിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പോലെ ഓർത്തോത്തിനെയും നൈരാശ്യമോടെ വിലപിക്കരുതേ. പുനരുദ്ധാരണം അവർക്കും അടിയും സന്ദേശം വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുനീറങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാർ അന്തരമിയടാദുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ഭൂതകണക്കെ യാചിക്കുന്നു. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃതികൻ തങ്ങളേറുങ്ങി മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാദൻ നവമായി ുറന്നു സ്വർഗമണഞ്ഞോതരിയുംനാളിതനാ വരുമേഖലയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനാ ആകാശത്തിൽ ആകാശം കർത്താവേ, നിന്റെ ദാസിന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമമുള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മധുരവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താല പുഷ്പവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സോഫ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ നിമിജനത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുരുഷ പുത്രന് സ്തുതി ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിപാലനം നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടുക്കുമെന്ന് അരുളിച്ചത് സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർത്തിന്റെ മഹത്വത്തോടും അവസാന ദിവസത്തിന്റെ വലതുഭാഗത്തോ നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂടാശ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തെങ്കിലും നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും നയിക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരുത്ത് വലം ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും നീ ഭൂതലവും താമകമല്ലോ കർത്താവെ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായസും ങ്ങളുടെ പാദങ്ങൾ മരിക്കണമേ പറയാതെ മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. അവനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി. ബാബാ പുത്രൻ റൂഹായേ മൃദനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോനതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ധർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. നിന്നെ നമിച്ചു പാപനിക്ക് പൊറുതി കൊടുത്തവടെ വിശുദ്ധീകരിച്ച കർത്താവെ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമ നാളിൽ കാരുണ്യമെഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമുടുകല്ലറ വിട്ടെഴുന്നേൽക്കും അനുജനുഭാഗ്യം. നാരായണനിടം അന്തിമനാളിൽ കാരുണ്യമെടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. വരിക നിനക്കായി ആദ്യ മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം. നാരായണനിടം അന്തിമനാളിൽ കാരുണ്യമെടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. ദൈവമേ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടാണ് എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ എതിരായി ഞാൻ പാപം ചെയ്തു പോയി. എന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്നും കളയണമേ. എന്റെ കണ്ണെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. അവരുപത്തിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശ്രദ്ധ ലാസർ ഉയർപ്പിച്ച കർത്താവെ, ആ ശുദ്ധ മഹനീയമായ നീതി ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുന്നതിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവെ, ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവെ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെയും മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പ് മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓത്സവത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപെട്ടുപോയ മിസിഹായുടെ മൗലിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയമാണ്. എല്ലാവരും പോകുന്ന ചിന്തിരിക്കേണ്ട പൂവുണ്ട്. നമ്മൾ എടുത്ത് നമ്മുടെ ശരീരത്തിൽ അർപ്പിച്ച ശേഷം വസനങ്ങളിലേക്ക് കടന്നു പോവുക. ആരും ബോഡിയിൽ സ്പർശിക്കൊന്നും വേണ്ട. പൂവിട്ട് അന്തിമോപചാരം അർപ്പിച്ച് വാങ്ങി പോയാൽ മതി.
തള്ളി വിട്ടായി ഞാൻ തള്ളി വിട്ടാ നാളെ കളിച്ച് തന്നെ പിടിക്കാം കമ്പി വേണ്ട കമ്പി വേണ്ടാന്നേ കളിച്ച് പിടിച്ചാൽ ശരിക്കും ബന്ധിപ്പിക്കണോ കൈ നോക്കണേ തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിന്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം താളം പിടിക്കും മാലാഖമാരും തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതന്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ വസിക്കും പ്രിയരേ